എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തുള്ളവർ ഇപ്പോൾ ധൃതി പിടിക്കേണ്ടതില്ല. കാരണം ഈ രജിസ്ട്രേഷന് വേണ്ടിയുള്ള സംസ്ഥാനതല നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണെങ്കിലും ഇതിൻ്റെ സാമ്പത്തികപരമായ ഒരു പങ്കിടൽ ഉള്ളതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ കാരുണ്യ പദ്ധതിയുമായി ലിങ്ക് ചെയ്താണ് നടപ്പാക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടികൾ ഇനി സംസ്ഥാന സർക്കാർ തന്നെ നടപ്പാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ പുതിയ രജിസ്ട്രേഷൻ 70 വയസ്സ് പിന്നിട്ടവർക്ക് വേണ്ടി നടപ്പാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുമാണ്. നിലവിൽ കാരുണ്യ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള പരിരക്ഷ നിലവിൽ നൽകുന്നുണ്ട്. ഈ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള 5 ലക്ഷം രൂപയുടെ അധിക ആരോഗ്യ പരിരക്ഷയാണ് പുതിയ രജിസ്ട്രേഷൻ വഴി ആരംഭിക്കുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ ആയുഷ്മാൻ ആപ്പാണ്. ഇതിൻ്റെ വെബ് പോർട്ടൽ beneficiary.nh.gov.in എന്ന മൊഡ്യൂൾ പ്രകാരവുമാണ്. നിങ്ങൾ ധൃതി പിടിക്കേണ്ടതില്ല. ഇനി വർഷം മുഴുവൻ ഇതിൻ്റെ രജിസ്ട്രേഷൻ സൗകര്യമുണ്ട് എന്ന് അറിയിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വളരെ വൈകാതെ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ നൽകേണ്ട ഒരേ ഒരു രേഖ ആധാർ മാത്രമാണ്. റേഷൻ കാർഡ് പോലും ഹാജരാക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ഈ ആധാർ കാർഡിൽ പറഞ്ഞിരിക്കുന്ന പ്രായമാണ് ഇതിനു വേണ്ടിയുള്ള അടിസ്ഥാന വയസ്സ് ആയി നിശ്ചയിക്കുന്നതിന് പ്രയോജനപ്പെടുത്തുക. ഒരു കുടുംബത്തിലെ മുതിർന്ന ആളുകൾക്ക് 5 ലക്ഷം രൂപ വരെയാണ് സൗജന്യ ചികിത്സയ്ക്കുള്ള അർഹത ലഭിക്കുക. കാരുണ്യ പദ്ധതിയിൽപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ ലഭിക്കുന്നു എന്നുള്ളത് കൂടാതെ 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ അഡീഷണൽ ഇൻഷുറൻസ് കൂടി ലഭിക്കുകയും ചെയ്യും. മറ്റൊന്നുകൂടി മനസ്സിലാക്കുക, സ്വകാര്യ ആരോഗ്യ പരിരക്ഷ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതി എന്നിവയിൽ ഭാഗമായവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. അത് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടും ഉണ്ട്. ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ വേറെ ഏതെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളിലുള്ള ഗുണഭോക്താക്കളുടെ ഇരട്ടിപ്പുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ നിലവിലെ പദ്ധതിയിൽ തുടരണോ അതോ പുതിയ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ്മാൻ ആരോഗ്യ പദ്ധതിയിൽ വേണമോ എന്നുള്ള കാര്യം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്യും.